എല്ലാവരോടും അനുകമ്പയും നല്ല രാഷ്ട്രീയ കാഴ്ചപ്പാടുമുള്ളവരാണ് യഥാർത്ഥ നേതാവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രാഷ്ട്രീയം എന്നാൽ ഒരു ദിവ്യനിയോഗമാണെന്നും സതീശൻ യു എയിൽ പറഞ്ഞു. യു എയിലെ അജ്മാനിൽ സുസ്ഥിരവാദ സംബന്ധിച്ച സ്കൂൾ വിദ്യാർത്ഥികളുമായി പ്രതിപക്ഷ നേതാവ് നടത്തിയ സംവാദത്തിനിടെയാണ് ഒരു നല്ല നേതാവിന്റെ ഗുണങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർന്നത്. സതീശന്റെ മറുപടി ഇതോടൊപ്പം കയ്യടിയും നേടി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. സുസ്ഥിരത, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യരാശിയുടെ വികസനം, നോളജ് ഇൻഫർമേഷൻ എന്നിവയെക്കുറിച്ചെല്ലാം 21 മിനിറ്റ് നീണ്ട ഇംഗ്ലീഷ് പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടുള്ള തത്സമയ ചോദ്യോത്തര പരിപാടി വിദ്യാർത്ഥികൾ ആരംഭിച്ചത്. അപ്പോൾ തന്നെ ഈ അപ്രതീക്ഷിത ചോദ്യം ഉയർന്നു. ഒരു നേതാവിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? We have to enroll into a political party. Without enroll into a political party, it can be political. All the members in the political parties are not political. This statement should be controversial. Political means in the sense, first of all, you have to be democratic. എല്ലാവരോടും അനുകമ്പയും നല്ല രാഷ്ട്രീയ കാഴ്ചപ്പാടും ഉള്ളവരാണ് യഥാർത്ഥ നേതാവ്. മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കാൻ നേതാവ് തയ്യാറാകണം. രാഷ്ട്രീയം എന്നാൽ ഒരു ദിവ്യ നിയോഗമാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. എങ്ങനെ ഒരു നല്ല നേതാവായി സ്കൂൾ തലത്തിലൂടെ വളരാം എന്ന മറ്റൊരു ചോദ്യത്തിനും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പുതിയ കാലത്തെ വായനയുടെ പങ്കിനെ അടിവരയിട്ടും പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞു. To a teacher, he will suggest another teacher. Now what is happening? Information is on your fingertip. When I was talking, if I have made a mistake, a factual mistake, you will go through your internet and say, sir, I'm sorry, there is a factual mistake. Information is on your fingertip. But through the reading, you will get some other knowledge. സ്കൂളിലെ വിവിധ രാജ്യക്കാരായ 200-ലധികം പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ വി ഡി സതീശനുമായി തത്സമയം സംവദിച്ചു. സ്കൂളിലെ പൂന്തോട്ടവും കൃഷിഭൂമിയും ലാബും അദ്ദേഹം സന്ദർശിച്ചു. മികച്ച ഫാമിംഗ് അധ്യാപകരെയും പൂന്തോട്ടത്തിലെ തൊഴിലാളി വെള്ളച്ചാമിയെയും ആദരിച്ചപ്പോൾ വിദ്യാർത്ഥികളുടെ കയ്യടി ചടങ്ങ് പോലെ ആവേശമായി മാറി. ഇപ്രകാരം യു എൻ ഹാബിറ്റാറ്റ് അസംബ്ലി പോലെ ഈ ഹാബിറ്റാറ്റ് സ്കൂൾ അങ്കണത്തെ മാറ്റിയെടുത്താണ് ചടങ്ങുകൾ സമാപിച്ചത്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, അജ്മാൻ.